വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അറിവോടെ പഞ്ചായത്ത് നടക്കുന്ന അഴിമതിക്കെതിരെ യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ പ്രസിഡന്റിന്റെ ഓഫീസിൽ പ്രതിഷേധിച്ചു. തോപ്രാംകുടിയിലെ മീറ്റ് സ്റ്റാളിന്റെ നടത്തിപ്പവകാശ ലേലം നടത്താത്തതിലൂടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് പഞ്ചായത്തിനുണ്ടായിട്ടുള്ളതെന്ന് പ്രതിപക്ഷമായി യു ഡി എഫ് അംഗങ്ങൾ ആരോപിക്കുന്നു. ഇതേസമയം പ്രസിഡന്റിനെ മണിക്കൂറുകളോളം ഓഫീസിൽ തടഞ്ഞുവെച്ച യു ഡി എഫ് അംഗങ്ങൾ ആക്രമിച്ചെന്ന് എൽ ഡി എഫും ആരോപിച്ചു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ 2022-23 സാമ്പത്തിക വർഷത്തിൽ മീറ്റ് സ്റ്റാൾ ലേലത്തിലൂടെ 30 ലക്ഷം രൂപയും 2023-24 17 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന് വരുമാനമുണ്ടായെങ്കിൽ ഇത്തവണത്തെ ലേലം വൻതുക കോഴ വാങ്ങി മുടന്തണ്ടായങ്ങൾ പറഞ്ഞ് നടത്താതിരിക്കുകയാണ് എന്ന് യു ഡി എഫ് അംഗങ്ങൾ ആരോപിക്കുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം പഞ്ചായത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനായി വെച്ച പദ്ധതിയിലും പദ്ധതി പൂർത്തീകരിക്കാതെ തുക നൽകിയതിലും ലക്ഷങ്ങൾ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നും ഇതിനെതിരെ യു ഡി എഫ് നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടന്നുവരികയാണ് എന്നും യു ഡി എഫ് അംഗങ്ങൾ പറയുന്നു. സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെ അഴിമതി മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പ്രസിഡന്റ് രാജിവെക്കുകയും ഇറച്ചിക്കട ലേലവുമായി ബന്ധപ്പെട്ട അഴിമതിയെ സംബന്ധിച്ച അന്വേഷണം നടത്തുകയും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങളായ പ്രദീപ് ജോർജ്, ഡിക്ലർക്ക് സെബാസ്റ്റ്യൻ, ബിജു വടക്കേക്കര, അനിൽ ബാലകൃഷ്ണൻ, ജോസ്മി ജോർജ് എന്നിവർ ആവശ്യപ്പെട്ടു. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ മണിക്കൂറുകളോളം ഓഫീസിൽ തടഞ്ഞുവെച്ച യു ഡി എഫ് അംഗങ്ങൾ ആക്രമിച്ചെന്നും പോലീസ് എത്തിയിട്ട് നടപടിയെടുക്കാതെ നോക്കി നിന്നെന്നും എൽ ഡി എഫ് നേതാക്കളും ആരോപിച്ചു. പ്രസിഡന്റിനെ എൽ ഡി എഫ് നേതാക്കളെത്തി രക്ഷിച്ചെന്നും തുടർന്ന് ആശുപത്രിയിലാക്കിയെന്നും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ പറഞ്ഞു. ഇടുക്കി യു ഡി എഫിന്റെ മെമ്പർമാരായിട്ടുള്ള ശ്രീ പ്രദീപ്, ഡി ക്ലർക്ക് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിക്കാനെന്ന വ്യാജന മുറിയിൽ വന്ന് അവരെ തടഞ്ഞു വയ്ക്കുകയും ചീത്ത വിളിക്കുകയും അവരെ വല്ലാതെ ഹരാസ് ചെയ്യുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായി. എണീറ്റ് പോകാൻ ശ്രമിച്ച പഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്യുകയും അവരെ ആ കസേരയിൽ ബലമായി പിടിച്ചിരുത്തുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായി. അവശ്യമായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.